കേട്ടോ, ഞങ്ങൾ ചെയ്യുന്നത് അതിന്റെ അടുക്കാതിരിക്കുക സക്കരിയാനും കൊണ്ടുപോവാ. ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്നറിയോ, ശരിക്കും ശ്രദ്ധിച്ചോ, അള്ളാഹുവാണെന്ന് കരുതിയിട്ടല്ല, ഞങ്ങളെക്കാൾ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളവരാണ് അമ്പിയാക്കൾ ഔലിയാക്കൾ, അവരോട് ഞങ്ങൾ സങ്കടം പറയുന്നു. അത് മുഹിയദ്ദീൻ ഷെയ്ഖ് റബ്ബായിട്ടല്ല, അള്ളാഹുവായിട്ടല്ല, അതൊന്നും ആയിട്ടല്ല. അങ്ങനെ ദിവ്യത്വം ചാർത്തിക്കൊണ്ടുള്ള അർത്ഥനക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ പറയൂ. അതാണ് അള്ളാഹു പറഞ്ഞത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദഉ മഅല്ലാഹി അഹദ. അതുപോലെ വമൻ നല്ലു മിമ്മൻ യദഉ മിൻ ദൂനില്ലാഹി മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ. ഇതൊക്കെ പറഞ്ഞത് ഈ അർത്ഥത്തിലുള്ള ദിവ്യത്വം ചാർത്തിക്കൊണ്ട് ദൈവമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ തേട്ടത്തിനെ കുറിച്ച് ഞങ്ങൾ ചെയ്യുന്ന എന്താണ്, അത് സക്കരിയ സലാഹിനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാൻ പോവാണ്. ശരിക്ക് കേട്ടോ, ഞങ്ങൾ ചെയ്യുന്നതാണ്. സക്കരിയ സലാഹിയോട് ഒരു ചോദ്യം, എന്താണ്, യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മക്കൾ അള്ളാഹുവിന്റെ അടിമകളാണല്ലോ. ഒരു ദിവസം യാക്കൂബ് നബിന്റെ മക്കൾ വന്നിട്ട് പറഞ്ഞു, ഉപ്പാ ഞങ്ങളെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയണേ. എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? യാക്കൂബ് നബിയുടെ മക്കൾക്ക് നേരെ അള്ളാഹുവിനോട് പറഞ്ഞാൽ പോരെ എന്ന ചോദ്യത്തിന് സക്കരിയ സലാഹി നൽകുന്ന മറുപടി നിങ്ങളൊന്ന് കേട്ടോ. എന്നിട്ട് പറ ഉത്താദി ഉത്തരം ചോദ്യം വെക്ക, പിന്നെ ഉത്തരം. നിങ്ങൾ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ, അള്ളാഹു ഏറ്റവും അടിമകളോട് അടുത്തവനാണ്, അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാം, എന്തിന് പിന്നെ യാക്കൂബിന്റെ മക്കള് പിന്നെ യാക്കൂബിനെ ഇടയാളമാക്കി എന്നുള്ളത് എനിക്ക് സംശയം. അതിന്റെ ഉത്തരം കേട്ടോ, അള്ളാഹു ഏറ്റവും അടുത്തവനാണ്, അവനോട് തന്നെ നേരിട്ട് ചോദിച്ചുകൂടെ, പിന്നെ എന്തിനാണ് യാക്കൂബ് നബി ഇടയാളനാക്കിയത്? ഒരാൾക്ക് സ്വന്തം പ്രാർത്ഥിക്കുകയും ചെയ്യാം, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്നവരോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യാം. യാക്കൂബ് നബിന്റെ മക്കള് യാക്കൂബ് നബിയേക്കാൾ താഴ്ന്നവരാണ്. യാക്കൂബ് നബി അള്ളാഹുവിന്റെ പ്രവാചകനും അള്ളാഹുമായി ഏറ്റവും അടുത്തവരുമാണ്. അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരോട് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് നമുക്കും അങ്ങനെ ആവശ്യപ്പെടാം. ഞാൻ തെളിവും കൂടിയാണ് പറഞ്ഞു കൊടുത്തോളൂ സക്കരിയ സലാഹി, എന്നാ വിഷയം തീർന്നു, പൊക്കങ്ങളെ കൊണ്ടല്ലേ പണി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബികൾ വന്നിട്ട് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. മിമ്പറിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അങ്ങനെ മഴ പെയ്തു. അടുത്ത ആഴ്ച വന്നിട്ട് മറുപടി പറയണോ? ഞങ്ങൾ പറഞ്ഞു തീരട്ടെ, ബുദ്ധിമുട്ടി, അതുകൊണ്ട് നബിയെ മഴ നിൽക്കാൻ വേണ്ടി അവിടുന്ന് ദുആ ചെയ്യണം. അപ്പൊ നബി ദുആ ചെയ്തു, അപ്പൊ മഴ നിന്നു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്ത് മനസ്സിലാക്കാം? ഒരാളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം, പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു. ശ്രദ്ധിച്ചോളൂ, അല്ലെങ്കിൽ തഖ്‌വയുള്ള ആളുകളോട് നമുക്ക് ദുആ ചെയ്യാൻ ആവശ്യപ്പെടാം. അതാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ള. അപ്പന്തായി മൂപ്പരേതാല തൊപ്പിയിട്ട് വന്ന് മുതലായി പോയി. അല്ലാഹു തആല ആ അള്ളാഹുവിൻ്റെ അടുത്ത ആളുകളോട്, അമ്പിയാക്കളോട്.